പാലക്കാട് നഗരസഭയിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തിയതിനാലാണ് നടപടി. ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പിഴവ് വരുത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മെമ്മോയും നൽകി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭയിലെ ജീവനക്കാർ ഒരു വിവാഹ വീട്ടിൽ നിന്നും ശേഖരിച്ച മാലിന്യം യാക്കര തിരുനെല്ലായി ബൈപ്പാസിൽ റോഡരികിൽ തള്ളിയത്. പരിസര ശുചിത്വം ഉറപ്പാക്കേണ്ടവർ തന്നെ റോഡിൽ മാലിന്യം തള്ളുന്നത് ചിലർ മൊബൈലിൽ ചിത്രീകരിച്ചു. ഇത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജീവനക്കാർക്ക് സസ്പെൻഷൻ നൽകിയത്. മാലിന്യ നിർമ്മാർജ്ജന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആറ് ജീവനക്കാർക്കാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ. ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പിഴവ് വരുത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മെമ്മോയും നൽകി. എന്നാൽ പിന്നീട് എടുത്തു മാറ്റുന്നതിനായി തൽക്കാലം യാക്കര ഭാഗത്ത് മാലിന്യം റോഡരികിൽ ഇടുകയാണ് ചെയ്തത് എന്നാണ് നടപടി നേരിട്ട ജീവനക്കാരുടെ വിശദീകരണം. ഒരു കുടുംബത്തിൻ്റെ ഫംഗ്ഷൻ നടന്നതിൻ്റെ അവശിഷ്ടമെന്ന് കേൾക്കുന്നു. അതാണ് നമ്മൾ ജീവനക്കാരോട് കൊണ്ട് തള്ളിയത്. അവർ പറഞ്ഞത് തൽക്കാലത്തേക്ക് വെച്ചതാണ്, പിന്നീട് എടുത്തു മാറ്റാൻ വേണ്ടി വെച്ചതാണ് പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ പുതുനിരത്തിൽ മാലിന്യം തള്ളുന്നതിന് കർശനമായിട്ട് നടപടി എടുത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ആളുകൾ ചെയ്ത് ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്കങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നമ്മൾ അവരെ സസ്പെൻഷൻ പോലെ നടപടി അവർ പേര് സ്വീകരിച്ചു. ജീവനക്കാർ റോഡരികിൽ തള്ളിയ മാലിന്യം നഗരസഭ നീക്കം ചെയ്തു. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ചെയർപേഴ്സൺ പ്രിയ അജയൻ പറഞ്ഞു. നിലവിൽ രാത്രികാലങ്ങളിൽ പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നഗരസഭയിൽ പ്രത്യേക സ്ക്വാഡ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ജനം, പാലക്കാട്.